ആയിട്ടാണ്. എനിക്ക് സാരി ഉടുത്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ വളരെ റയറായിട്ട് മാത്രമേ സാരി ഉടുക്കാറുള്ളൂ. അപ്പൊ നമുക്ക് സാരി ഉടുക്കാം. സാരി ഉടുക്കാനായിട്ട് ഞാൻ ഇവിടെ നോർമൽ അണ്ടർസ്കേർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്കേർട്ടിന്റെ കെട്ട് വന്നിരിക്കുന്നത് എന്റെ റൈറ്റ് സൈഡിലാണ്. നമ്മൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡില് കെട്ട് വെക്കാൻ പാടില്ല, കാരണം ഈ ഭാഗം നമ്മൾ ഇങ്ങനെ സാരി ഉടുക്കുമ്പോൾ ഈ ഭാഗത്ത് എപ്പോഴും കട്ടി കുറവായിരിക്കും. അപ്പൊ ഈ നാടയുടെ ഭാഗം നമ്മൾ എന്തായാലും ഇവിടെ വെക്കുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ വരുമല്ലോ, ഇതിങ്ങനെ ഒരു ഓപ്പൺ വരുമല്ലോ. അപ്പൊ ആ ഓപ്പൺ ഇവിടെ വൃത്തിയിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെയോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ മാത്രമേ നാട കെട്ടാവൂ. ഞാൻ പക്ഷെ ഫ്രണ്ട് കെട്ടത്തില്ല, ഞാൻ ഈ ഭാഗത്താണ് കെട്ടുന്നത്. അതായത് എന്റെ റൈറ്റ് സൈഡിലാണ് ഞാൻ നാട കെട്ടുന്നത്. നമ്മൾ സാരി ഉടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പൊക്കളിന് താഴെ വെച്ച് വേണം സാരി ഉടുക്കാൻ. പൊക്കളിന് മേലെ വെച്ച് നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ എന്തായാലും ടൈറ്റോ, അപ്പൊ ഈ ഭാഗം ഇങ്ങനെ തള്ളി വരും, കണ്ടോ? വയറ് ഈ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. നമ്മള് ഈ പൊക്കളിന് നടുഭാഗത്തായിട്ട് കെട്ടി വെച്ചാല് ഇവിടെയും ഇവിടെയും തള്ളി വരും. എന്നാൽ പൊക്കൾ കഴിഞ്ഞിട്ട് നമ്മൾ താഴ്ത്തി കെട്ടുവാണെങ്കിൽ, കണ്ടോ, അത്ര ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെയും വയറ് കുറവായിരിക്കും, മേളിലും വയറ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പൊക്കളിന് താഴ്ത്തി തന്നെ വേണം പാവാട ഉടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് സാരി ഉടുക്കുന്നത് എങ്ങനെ നോക്കാം. സാരി ഉടുക്കാനായിട്ട് എപ്പോഴും ഞാൻ ഇത്രയ്ക്ക് പിന്നെ വെച്ചിരിക്കും. പക്ഷെ ഇത്രയും പിന്നെ വേണ്ടി വരില്ല, എങ്കിൽ എന്റെ കയ്യിൽ ഞാൻ കുറച്ച് പിന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും. എത്രത്തോളം നമുക്ക് പിന്നെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുമോ അത്രത്തോളം നമ്മുടെ സാരി ഉടുക്കുന്നത് നല്ല നീറ്റായിരിക്കും. ഇതാ ഇത്രയ്ക്ക് പിന്നെ എനിക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇതാണ് ഞാൻ ഉടുക്കുന്ന സാരി. ഇത് സാരിയുടെ പല്ലുവാണ്, കണ്ടോ? ഇതാണ് നമ്മുടെ ഈ ഭാഗത്ത് ചുറ്റാൻ പോകുന്ന ആദ്യത്തെ ഭാഗം, കണ്ടോ? ആദ്യം നമുക്ക് പല്ലുവിന്റെ പ്ലീറ്റ് എടുക്കാം. ആദ്യത്തെ പ്ലീറ്റ് കുറച്ച് വീതിക്ക് എടുക്കും. ഇത്രയും ഭാഗം ഇങ്ങനെ വിട്ടിട്ടാണ് അടുത്ത പ്ലീറ്റ് എടുക്കുന്നത്. കണ്ടോ, നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടുത്തെ പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ നേരെ നടുക്കി വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു പിന്നു കൊടുക്കാം. എന്നിട്ട് ഇത് കണക്കാക്കി നമുക്ക് താഴേക്ക് ഓരോ പ്ലീറ്റുകൾ ഇങ്ങനെ പിടിച്ചെടുക്കാം. എന്നിട്ട് ഈ കൈ അകത്തേക്ക് ഇട്ടിട്ട് അടുത്ത പ്ലീറ്റിനെ ഇങ്ങനെ വലിച്ചു പിടിക്കണം, കണ്ടോ? എന്നിട്ട് വീണ്ടും അടുത്തത് അകത്തേക്ക് ഇട്ടിട്ട് അടുത്ത പ്ലീറ്റിനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പിടിക്കണം, കണ്ടോ? എന്നിട്ട് വീണ്ടും ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇവിടെ കണക്കാക്കി ഇതിനെ പിടിക്കണം. നമുക്കിതുപോലെ കതവിന്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓരോ പ്ലീറ്റായിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കാം, കണ്ടോ? ഇതാവും കുറച്ചും കൂടെ എളുപ്പമാണ്. ഇങ്ങനെ കൈകൾ അകത്ത് കടത്തി കടത്തി നമുക്ക് എടുത്താൽ മതി, കണ്ടോ? ഇതുപോലെ. എന്നിട്ട് വീണ്ടും അകത്തേക്ക് കൈ കടത്തിയിട്ട് അതാ ഇവിടെ നിന്ന് ഇങ്ങനെ അടുത്ത പ്ലീറ്റ് പിടിക്കണം. ഇനി ഇത് ഇങ്ങനെ മടക്കിയെടുക്കാം, കണ്ടോ? നമുക്ക് വീണ്ടും ഇവിടെ ഒരു പിന്നു കൊടുക്കാം. നമ്മുടെ പല്ലുവിന്റെ പ്ലീറ്റ് ഇതുപോലെ പിൻ ചെയ്ത എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അയൺ ചെയ്താൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും. ഇപ്പൊ ഞാൻ അയൺ ചെയ്യുന്നില്ല, ഇച്ചിരി പാട് കേട്ടു. കാരണം ഈ സാരി അധികം ഒതുങ്ങുന്ന സാരിയല്ല, ഇങ്ങനെ ബടബട ബടബടേന്ന് ഇരിക്കുന്ന സാരിയാണ്. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി പാട് കേട്ടിട്ടാണ് ഞാൻ ഈ പ്ലീറ്റുകളൊന്ന് അറേഞ്ച് ചെയ്തെടുത്തത്. ഇനി നമുക്ക് സാരി ഉടുക്കുന്ന എങ്ങനെ നോക്കാം. അണ്ടർസ്കേർട്ട് നമ്മള് റൈറ്റ് സൈഡിൽ കെട്ടിയതിനു ശേഷം നാട അകത്തേക്ക്, ഈ സ്കേർട്ടിനകത്തേക്ക് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മള് സാരി ഉടുക്കാൻ പോവുകയാണ്. ഞാൻ കുറച്ച് കുറച്ചല്ല തീരെ പൊക്കം കുറവായതുകൊണ്ട് ഇത്രത്തോളം മടക്കേണ്ടി വരും. അപ്പൊ ഞാൻ എന്റെ പൊക്കത്തിനനുസരിച്ച് സാരി അകത്തേക്ക് മടക്കി വെക്കുവാണ്. സാരി ഉടുക്കുമ്പോ എല്ലാരും ഹീൽസ് ഇട്ടിട്ട് വേണം സാരി ഉടുക്കാനായിട്ട്. ഞാൻ ഇപ്പൊ ഹീൽസ് ഇടുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ആയതുകൊണ്ട് ഹീൽസ് ഇടുന്നില്ല. ഇതിനെങ്ങനെ അകത്തേക്കൊന്ന് മടക്കി വെച്ചു കൊടുക്കാം. ഇങ്ങനെ നീറ്റായിട്ട് തന്നെ വെക്കണം, കേട്ടോ? ഒരു ചുടുക്കുകളോ ഒന്നുമില്ലാതെ ഇനി നീറ്റായിട്ട് തന്നെ വെക്കണം. അല്ലെങ്കിൽ നമുക്ക് സാരി ഉടുത്തു വരുമ്പോ ഇവിടെ അങ്ങനെ തള്ളിയിരിക്കും. ഇത് നമുക്ക് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മള് പൊക്കത്തിനനുസരിച്ച് അകത്തേക്കൊന്ന് മടക്കി വെച്ചു കൊടുക്കാം. ഇങ്ങനെ ഫിനിഷ് ആയിട്ട് തന്നെ മടക്കി വെക്കണം, അല്ലെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ ചുടുക്കുക, കണ്ടോ? നീറ്റായിട്ടാണ് നമ്മൾ വെക്കണം. അതിനുശേഷം നമുക്ക് നമ്മൾ പ്ലേറ്റ് എടുത്തു വെച്ചിരിക്കുന്ന ഈ പല്ലുവിന്റെ ഭാഗം നമുക്ക് തോളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇറക്കത്തിനനുസരിച്ച്
വെച്ചിരുന്നു ആ പിന്നെ ഞാൻ ഇളക്കുവാണ്. എന്റെ ഹൈറ്റിനനുസരിച്ച് ബ്ലൗസുമായിട്ടൊന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്ത് വെക്കുവാണ്. അതിനുശേഷം നമുക്ക് ഈ പ്ലീറ്റ് ഇതിനെ ഇങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ ഇത്ര ടൈറ്റ് ആക്കി പിടിച്ച് വേണം ഇങ്ങോട്ട് എടുക്കാനായിട്ട്. അതിനുശേഷം ഇതിനെ നമുക്ക് വലിച്ച്, ഇപ്പൊ വയറ് കാണുന്നത് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഇതിനെ ഇങ്ങനെ എടുക്കാം, കണ്ടോ ഇവിടെ ഇങ്ങനെ കാണാം. പക്ഷെ എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കഴിക്കാണ് എടുക്കുന്നത്. എന്നിട്ട് വലിച്ച് ഇങ്ങനെ ഈ ഭാഗത്തായിട്ട് നമുക്കൊന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കാം, കണ്ടോ ഇങ്ങനെ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് പ്ലേറ്റ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഇത് സെക്കൻഡ് പ്ലേറ്റിന് ഇങ്ങനെ പിടിച്ചിട്ടില്ല. ഇങ്ങനെ എടുത്ത് കാണിക്കതാ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരും, കണ്ടോ അതിനെങ്ങനെ എടുത്തിട്ട് നമുക്ക് ദാ ഇവിടെ ഇങ്ങനെ ഒന്ന് പിഞ്ച് ചെയ്ത് വെക്കാം. അപ്പൊ ഫസ്റ്റ് ലെയറായി. ഇനി നമുക്ക് അടുത്തതിനെങ്ങനെ പിടിക്കാം, കണ്ടോ അതിനെ ഇങ്ങനെ പിടിച്ചിട്ട്, കണ്ടോ. അപ്പൊ ഈ രണ്ട് ലെയറും നമുക്ക് ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ലെയർ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് ഇവിടെ ഒന്ന് പിഞ്ച് ചെയ്ത് പിടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ നമ്മള് പ്ലേറ്റ് പിടിക്കത്തില്ലേ, അതുപോലെ എന്റെ പ്ലേറ്റ് പിടിക്കാം. ഇത്രയും പ്ലേറ്റ് വന്നിട്ടുണ്ട്. ഒരേ ലെവലില് വേണം നമ്മള് അതിനെ പിടിച്ചു വെക്കാനായിട്ട്, കണ്ടോ ഇങ്ങനെ ഒന്ന് അടുക്കി വൃത്തിയാക്കി വെക്കാം, കണ്ടോ. എന്നിട്ട് ഇവിടെ ഒരു നമുക്കൊരു പിന്നെ വെക്കാം. എപ്പോഴും നമ്മള് മുൻവശത്തെ പ്ലേറ്റ് എടുത്തതിന് ശേഷം ഈ വരുന്ന ഈ ഫ്രണ്ടിൽ വരുന്ന ഈ പ്ലേറ്റ് നമ്മൾ ഒരിക്കലും വലിച്ചിങ്ങനെ വെക്കാൻ പാടില്ല. അതിനെ ആ ഒരു പ്ലേറ്റിനെ അങ്ങ് ഇളക്കി മാറ്റണം. അതിനെ അതിന്റെ വഴിക്ക് വിട്ടു വിട്ടേക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ മുൻവശത്ത് വെക്കാനായിട്ട് നമുക്ക് ഇത്രയും പ്ലേറ്റുകളാണ് ഉള്ളത്. എന്നിട്ട് നമ്മൾ പൊക്കലിന് നേരെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കരുത്, ജസ്റ്റ് ഒന്ന് നീക്കി വേണം വെക്കാൻ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഒരു പിൻ ചെയ്ത് നമുക്ക് സെക്യൂർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്തൊരു പിൻ കൊടുക്കാം. ഈ ഭാഗത്ത് നമുക്ക് ഇങ്ങനൊരു പിൻ വെച്ച് സെക്യൂർ ചെയ്യാം. അതിനുശേഷം ഈ ഭാഗത്ത് ഇങ്ങനെ ഇളകി കിടക്കുന്നതിനെ നമുക്കിങ്ങനെ പുറത്തിലേക്ക് അകത്തേക്ക് ഒന്ന് മടക്കി വെച്ചുകൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വശത്തുള്ള പ്ലേറ്റുകളെല്ലാം അതിൻ്റെതായ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ വയറ് കണ്ടോ ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ലാസ്റ്റ് പ്ലേറ്റ് കണ്ടോ, ഈ ലാസ്റ്റ് പ്ലേറ്റിനെ നമ്മുടെ ഈ ബോർഡറുമായിട്ട് നമുക്കൊന്ന് ചേർത്ത് പിൻ ചെയ്ത് വെക്കാം. കണ്ടോ, അപ്പൊ നമ്മൾ നടക്കുമ്പോ ഇതിങ്ങനെ നീങ്ങി പോയാലും നമ്മുടെ വയറ് കാണില്ല. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.